രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്ര സമാപനത്തിലേക്ക് ശ്രീനഗറിലെ പന്താ ചൌക്കിൽ നിന്ന് ലാൽ ചൌക്കിലേക്കാണ് ഇന്നത്തെ യാത്ര പത്ത് മണിക്ക് ആരംഭിക്കുന്ന യാത്ര പന്ത്രണ്ട് മണിക്ക് രാഹുൽ ഗാന്ധി ലാൽ ചൌക്കിൽ പതാക ഉയർത്തുന്നതോടെ സമാപിക്കും നാളെയാണ് സമാപന സമ്മേളനം വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി യാത്ര ഇന്ന് പത്തുമണിയോടുകൂടി ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ യാത്രയുടെ നൂറ്റി ദിവസത്തെ പര്യടനം സമാപിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഗീസ് സെപ്റ്റംബർ ഏഴാം തീയതി ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര ഏതാണ്ട് നാല് മാസം പിന്നിട്ട് ആണ് ഇന്നിപ്പോൾ സമാപനത്തിലേക്ക് എത്തുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി യാത്ര വീണ്ടും ആരംഭിക്കും പന്ത്രണ്ട് മണിയോടുകൂടി ഉണ്ടാകും രാഹുൽ ഗാന്ധി പതാക ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സമാപനം കുറിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് ഗീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു യാത്രയുമായി മുന്നോട്ട് പോയിരുന്നത് കോൺഗ്രസിന് ഒരു ഉണർവ് ഉണ്ടാക്കുക രാജ്യത്താകമാനം ഒരു ഉണർവ് ഉണ്ടാക്കുക ഒപ്പം തന്നെ പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഇരുപത്തിമൂന്ന് പാർട്ടികളെയാണ് കോൺഗ്രസ് ക്ഷണിച്ചിരുന്നത് എന്നാൽ അതിൽ പതിമൂന്ന് പാർട്ടികൾ മാത്രമാണ് പങ്കെടുക്കുക പത്തോളം പാർട്ടികൾ സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പത്തോളം പാർട്ടികൾ ഈ ഈ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നാണ് അപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും സി പി എമ്മിൻ്റെ കേരള ഘടകത്തിൻ്റെ ശക്തമായ രീതിയിലുള്ള എതിർപ്പാണ് സി പി എമ്മിനെ അതിൽ നിന്നും പുറകോട്ട് വലിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ശക്തമായ ഒരു വിമർശനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത് ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പത്തോളം പാർട്ടികളാണ് ഇപ്പോൾ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഈ ഒരു ഈയൊരു യാത്ര കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു ഉണർവ് നൽകിയിട്ടുണ്ട് എന്നത് പറയാതിരിക്കാനാവില്ല കാരണം ഇടക്കാലത്തുണ്ടായ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി അധികാരത്തിലുണ്ടായിരുന്ന സംസ്ഥാനത്തെ പോലും അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കോൺഗ്രസ് ന് ഈ യാത്രയുടെ പശ്ചാത്തലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും അതുകൊണ്ടുതന്നെ രാജ്യത്താകമാനം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാക്കിയെടുക്കുക കോൺഗ്രസിനെ നഷ്ടപ്പെട്ടു പോയ പ്രതാപകാലത്തേക്ക് വീണ്ടും കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം ഈ യാത്രയിൽ ഉടനീളം ഈ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ എല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു വിദ്വേഷത്തിൻ്റെ ഈ ഒരു വിദ്വേഷത്തിൻ്റെ മാർക്കറ്റിൽ സ്നേഹത്തിൻ്റെ പെട്ടിക്കട നടത്തുകയാണ് എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശം വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാവരും തന്നെ വളരെ അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ പാർട്ടികൾ പങ്കെടുക്കാത്തതിൽ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ പങ്കെടുക്കാത്തതിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവുമായി കെ സി വേണുഗോപാലും ഒപ്പം തന്നെ സി പി എമ്മിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടം പോരാട്ടത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ബി ജെ പി എതിർക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സി പി എം ഈ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറാവാത്തത് എന്നുള്ള വിമർശനമായിരുന്നു കെ സി വേണുഗോപാൽ ഉന്നയിച്ചത് എന്തിനായാലും ഇന്നിപ്പോൾ യാത്ര സമാപിക്കുന്നു നാളെ സമാപന സമ്മേളനമാണ് വലിയ രീതിയിലുള്ള സമാപന സമ്മേളനം തന്നെ നാളെ കാണാൻ കഴിയും ഗീസ് ഇതിയപ്പം തന്നെ ഭാരത് ജോഡോ യാത്രയുടെ ആശയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാകുന്ന രാജ്യം ഒരുമിക്കുന്ന ചുവടുകൾ എന്നതാണ് ഇപ്പോൾ ഈ സമാപന സമ്മേളനത്തിലേക്ക് അല്ലെങ്കിൽ യാത്ര ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികൾ പത്തോളം പ്രതിപക്ഷ പാർട്ടികൾ ദേശീയ പാർട്ടികൾ പിന്മാറുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ യാത്രയിൽ സമാപന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നൊരു സാഹചര്യം യഥാർത്ഥത്തിൽ യാത്രയുടെ ആ ആശയത്തിനൊരു കോട്ടം സംഭവിച്ചിട്ടുണ്ടോ തീർച്ചയായും പ്രതിപക്ഷ ഐക്യം പൂർണ്ണമായും രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയുള്ളൊരു വിമർശനം അവസാനം ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇരുപത്തി മൂന്ന് പാർട്ടികളെയായിരുന്നു നേരത്തെ കോൺഗ്രസ് ഈ ഒരു സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നത് എന്നാൽ അതിൽ പതിമൂന്ന് പാർട്ടികൾ മാത്രമാണ് പങ്കെടുക്കുന്നത് സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും ജെ ഡി യു ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു നിലപാട് അവർ അറിയിച്ചിരിക്കുകയാണ് നേരത്തെ സി പി എം ആണ് ആദ്യം ഈ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു നിലപാട് വ്യക്തമാക്കിയിരുന്നത് ആ ആ സാഹചര്യം എന്ന് പറയുന്നത് ആദ്യം ഈ സെപ്റ്റംബർ ഏഴാം തീയതി അവിടെ നിന്ന് തുടങ്ങുമ്പോൾ അതായത് കന്യാകുമാരിയിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന സമയത്ത് സി പി എമ്മിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം കേരളത്തിലാണ് ഏറ്റവും അധികം അതാണ്ട് ഇരുപതിൽ അധികം ദിവസങ്ങൾ കേരളത്തിൽ യാത്ര നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സമയത്തെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷമായ ഭാഷകളുടെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു മാർച്ച് അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം ആണ് ഈ ഒരു യാത്രയിൽ ഉടനീളം തന്നെ ഉണ്ടാവുക എങ്കിൽ പോലും അല്ലെങ്കിൽ അത്തരത്തിലൊരു മുദ്രാവാക്യമാണ് ഉയർത്തുന്നതെങ്കിൽ പോലും സംസ്ഥാനത്ത് സി പി എമ്മിനെതിരെയാണ് സി പി എമ്മിനെയാണ് ഇവർ പ്രധാനപ്പെട്ട എതിരാളികളായി കണ്ടിട്ടുള്ളത് എന്നുള്ളൊരു വിമർശനമാണ് ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ സി പി എമ്മിനെ അപമാനിച്ചു തുടക്കത്തിൽ തന്നെ സി പി എമ്മിനെ അപമാനിച്ചു എന്നുള്ളൊരു വിമർശനമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഈ ഒരു വിഷയം സി പി എമ്മിന്റെ കേരള ഘടകം വലിയ രീതിയിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഉന്നയിക്കുകയും കേന്ദ്ര നേതാക്കളോട് അവർ തങ്ങളുടെ അഭിപ്രായം പറയുകയും ചെയ്ത തുടർന്നാണ് ഇത്തരത്തിൽ നിലപാട് മാറ്റത്തിലേക്ക് സി പി എം മാറേണ്ടി വരുന്നത് കേരള ഘടകത്തിന്റെ ശക്തമായ രീതിയിലുള്ള എതിർപ്പിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സി പി എം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പം അതേസമയം തന്നെ ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അതായത് ത്രിപുരയിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സി പി എമ്മും കോൺഗ്രസും ഒത്തുചേർന്നുകൊണ്ട് ബി ജെ പിക്ക് എതിരെ പോരാടാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളതും ഉണ്ട് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തോട് അല്ലാതെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു യാത്രയാണ് അതിന് അത് പ്രതിപക്ഷത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു യാത്രയല്ല അതുകൊണ്ടാണ് ഈ ഒരു യാത്രയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സി പി എം തീരു നിലപാടെടുത്തത് എന്നുള്ളൊരു കാര്യമാണ് ഒപ്പം തന്നെ തൃണമൂൽ അല്ലെങ്കിൽ ഈ ത്രിപുരയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കോൺഗ്രസുമായി മത്സരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്നുകൊണ്ട് മത്സരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള മുഴുവൻ സമരപരിപാടികളിലും അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഒരു ഒത്തിരിമയിൽ തങ്ങൾ പങ്കാളികളാകും ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ശ്രമങ്ങൾ നടത്തുമെന്നുള്ള ഒരു നിലപാടും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി എന്തിനാലും ഈയൊരു നിലപാട് തന്നെയാണ് ഈ അല്ലെങ്കിൽ ത്രിപുരയിലെടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട് തന്നെയാണ് മുഴുവൻ സ്ഥലങ്ങളിലും വേണ്ടത് എന്നുള്ളൊരു ആശയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ അതിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത് കാരണം പത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും ആ ഈ ഒരു ഭാരത് ജോഡ യാത്രയുടെ ഭാഗമാകാൻ തങ്ങൾ താൽപ്പര്യമില്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചിരിക്കുകയാണ് ആദ്യം സി അവരുടെ നിലപാട് വ്യക്തമാക്കി അതിനുശേഷം കൂടുതൽ പാർട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു യാത്രയിൽ പങ്കാളികളാകുന്നില്ല എന്നുള്ളൊരു നിലപാടുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു പതിമൂന്ന് പാർട്ടികൾ നിലവിൽ ഇപ്പോൾ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായ തോതിയിൽ ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഒരു ഭൂരിപക്ഷ ഐക്യം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഭൂരിപക്ഷത്തെ കൂട്ടിക്കൊണ്ട് നിർത്താനായിട്ട് ഒരു പക്ഷേ ഭാരത് ജോഡോ യാത്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഗീസ് യെസ് വ്യക്തമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര സമാപനത്തിലേക്ക് നീങ്ങുകയാണ് ശ്രീനഗറിലെ പന്ത ചൌക്കിൽ നിന്ന് ലാൽ ചൌക്കിലേക്കാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ലാൽ ചൌക്കിൽ രാഹുൽ ഗാന്ധി പതാക ഉയർത്തുന്നതോടുകൂടി യാത്രയുടെ സമാപന ചടങ്ങിലേക്ക് കടക്കും നാളെയാണ് സമാപന സമ്മേളനം ചേരുക സി പി എം തൃണമൂൽ കോൺഗ്രസ് ജെ ഡി എസ് ജെ ഡി യു അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എ ബി ജോൺ തോമസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്